സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കാർമല മലയിൽ അത്യുജ്ജ്വലനായി വിളങ്ങിയ ഏലിയ അതിനെ തുടർന്നുണ്ടായ രാജകീയ പ്രതികാരത്തിൽ ജീവനം കൊണ്ട് പാലായനം ചെയ്ത് ദൈവത്തിന്റെ മലയായ ഹോറേബിലെത്തുന്നു ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് സീനായി തന്നെയാണ് ഹോറേബ് ദൈവം തന്റെ കൽപ്പനകൾ മോശയ്ക്കും ജനത്തിന് നൽകിയ ഇടം അത് അന്ന് അഗ്നിയും ഭൂകമ്പങ്ങളും ഇടിമിന്നലും കൊണ്ടെല്ലാം ആ മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഇന്നലെ നാം കണ്ടതുപോലെ അത്യുച്ചസ്ഥായിയിലുള്ള പ്രപഞ്ചഘോഷം അവിടെ അവൻ ദൈവാവിഷ്കാരത്തിനായി കാത്തിരിക്കുകയാണ് ഏലിയ വിറങ്ങലിച്ച് ഭയപ്പെട്ട് വിറച്ച് അപമാനിതനായി തലതാഴ്ത്തി ഇടിമിന്നലും തീയും ഭൂകമ്പവുമെല്ലാം ഇതാ വീണ്ടും അവിടെ ഉണ്ടാകുന്നുണ്ട് അവൻ കാതോർക്കുകയാണ് ദൈവം തന്നോട് അതിലൂടെ സംസാരിക്കുമോ എന്ന് പക്ഷേ ദൈവം അതിലൂടെ ഒന്നും ഏലിയയ്ക്ക് വെളിപ്പെടുന്നില്ല ഒരു നേർത്ത നേർത്ത ശബ്ദമില്ലായ്മ പോലെയുള്ള ഒരു ശബ്ദമുള്ള കാറ്റിൽ ഒടുവിൽ ദൈവം അവനോട് സംസാരിച്ചു ഏലിയ ചെവിയോർക്കുകയാണ് ഇന്നലെ നാം കണ്ടതുപോലെ അപരിമേയമായ ദൈവമൃതൃത്വങ്ങളാണിത് ദൈവാവിഷ്കാരത്തിന് ദൈവപ്രമാണത്തിന് ഇടിമുഴക്കത്തിൻ്റെ ഘനമുണ്ട് സംശയമില്ല പക്ഷേ അത് എൻ്റെ കാതോരം എൻ്റെ ഹൃദയപടങ്ങളിലേക്കാണ് ദൈവം വ്യക്തിപരമായി മൊഴിയുന്നത് ആ ദൈവികധ്വ്വനി കൂടി നാം അറിയേണ്ടതുണ്ട് എൻ്റെ ഹൃദയത്തോട് ഹൃദയപൂർവ്വം സംസാരിക്കുന്ന ആ ദൈവ നിശ്ശബ്ദത പത്ത് കൽപ്പന എന്നത് യഥാർത്ഥത്തിൽ ഇപ്രകാരം പത്ത് സ്നേഹമൊഴികൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മുൻപൊരിക്കൽ നമ്മൾ വിശദമായി ധ്യാനിച്ചിട്ടുള്ളതാണല്ലോ യക്ഷരഥ ദേവറായും മൊഴികൾ കർമ്മലയിൽ ബാൽ ഒരു കല്ലിച്ച മൗനത്തിനായിപ്പോയി എന്ന് ഏലിയ കണക്കറ്റ് കളിയാക്കുന്നുണ്ട് എസ്റ്റോണി സൈലൻസ് അവൻ്റെ ഉപാസകർ എത്ര അലറി വിളിച്ചിട്ടും ഉറഞ്ഞു തുള്ളിയിട്ട് പോലും അതൊന്നും കേൾക്കാതെ അതേ ഹൃദയ കലമ്പങ്ങളുമായി ഇതാ ഇന്ന് ഏലിയ പക്ഷെ ദൈവം അവനെ കേൾക്കുന്നുണ്ട് ഉത്തരം നൽകുന്നുമുണ്ട് പക്ഷേ അതൊരു അതിമൃദുവായ സ്വരത്തിലാണെന്ന് മാത്രം കല്ലിനേക്കാൾ ഇത്തിരി മെച്ചപ്പെട്ട രീതിയിൽ അത്ര തന്നെ ഒട്ടും വിസ്മയകരമല്ലാത്ത ഒരു സാധാരണ അടിസ്ഥാന ഇടപെടലിലൂടെ ദൈവം ഏലിയായോട് മൊഴിയുന്നു ഇന്ന് സങ്കീർത്തനം ഇരുപത്തേഴ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണല്ലോ തൻ്റെ സ്വരം ദൈവം എന്ന് നാദൻ്റെ തിരുമുഖ ദർശനവും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പണ്ട് ഹോറേബിൽ മോശയ്ക്ക് പോലും സാധിച്ചു കിട്ടാത്തൊരു ആനുകൂല്യമാണിത് മോശയ്ക്ക് പോലും ദൈവം തൻ്റെ മുഖദർശനം നൽകിയിട്ടില്ല ഈ ദിവസങ്ങളിൽ മോശയ്ക്ക് ദൈവം നൽകിയ നിയമങ്ങളെ നാദൻ സ്നേഹത്തിലങ്ങനെ വ്യാഖ്യാനിച്ചു പൂർത്തീകരിക്കുന്നുവെന്ന് നമ്മൾ കാണുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളോട് പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന അർത്ഥപൂരണങ്ങളിലൂടെ സ്നേഹപൂരണങ്ങളിലൂടെ ഇന്നിതാ അതിൻ്റെ തുടർച്ച മത്തായി അഞ്ച് ഇരുപത്തേഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ നാദൻ വിവാഹത്തെയും വിവാഹമോചനത്തെയും സംബന്ധിച്ച ഒരു വിചാരത്തിലൂടെ ഉടലിൻ്റെ പരിശുദ്ധികളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് അവയെ സംബന്ധിച്ച മോശായിക നിയമങ്ങളുടെ അന്തസ്സത്ത അങ്ങനെ നാഥൻ വെളിവാക്കുന്നുണ്ട് ഉടലിൻ്റെ വേദാന്തം യഹൂദരുടെ പന്തകുസ്ത തിരുനാൾ ഷവോത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്ക് അത് കഴിഞ്ഞ മാസമായിരുന്നെങ്കിലും ഈ തിരുനാൾ ഹോറേബിൽ ദൈവം മോശയ്ക്ക് കൽപ്പന നൽകിയതിൻ്റെ ഒരു ആഘോഷമാണല്ലോ യഹൂദ ഗുരുപാരമ്പര്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് മോശ അന്ന് ദൈവത്തെ നേർക്കുനേർ കാണാനായി ഹോറേബിലേക്ക് ദൈവത്താൽ ക്ഷണിക്കപ്പെടുമ്പോൾ ദൈവം മോശയെ വരവേൽക്കാനായി ആ ഗിരിശൃംഗം മുഴുവൻ പുഷ്പവസന്തം കൊണ്ട് നിറച്ചു അത്രേ എ തൗസൻഡ് ഫ്ലവേഴ്സ് ദൈവം മനുഷ്യനെ വരവേൽക്കാൻ അത്രമേൽ ത്രില്ലിലായിരുന്നു ഗോഡ് ഈസ് എക്സൈറ്റഡ് ടു മീറ്റർസ് മാത്രമല്ല ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള വിവാഹം എന്നാണ് ഹോറേബിലെ ഈ ഉടമ്പടി വ്യവസ്ഥയെ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്ന് നാഥൻ ഉടലിൻ്റെ വേദാന്തം വിവാഹത്തിന് പവിത്ര പഠിപ്പിക്കുന്നതും വെറുതെ